നമസ്കാരം രാജ്യത്തെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന അഗ്നിപത് പദ്ധതിക്കെതിരായി നടന്ന പ്രതിഷേധങ്ങൾ ശ്രമിക്കുന്നു പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിൻ്റെ മറവിൽ രാജ്യവ്യാപകമായി ഒരു വിഭാഗം അക്രമങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെയാണ് പ്രതിഷേധക്കാർ അക്രമം അവസാനിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കലാപകാരികളെ റിക്രൂട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ലെന്ന് ഇന്നലെ സൈനിക നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചത് ജൂൺ പതിനാലിനാണ് കഴിഞ്ഞ രണ്ടു വർഷമായി കോവിഡിനെ തുടർന്ന് നിയമങ്ങൾ ഏതാണ്ട് സ്തംഭനാവസ്ഥയിലായിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യയിൽ തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ വന്നതിന് പുറകെ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പുനരാരംഭിക്കാൻ സർക്കാർ വകുപ്പുകളോട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു പുതിയ സൈനിക റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചത് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ യുവാക്കൾക്ക് രാജ്യസേവനം നടത്താൻ അവസരം നൽകുന്ന പദ്ധതിയാണിത് ജോലിക്ക് കയറുന്ന മാസം മുതൽ മുപ്പതിനായിരം രൂപ ശമ്പളവും പ്രതിവർഷം പത്ത് ശതമാനം വർധന നാലാം വർഷം കാലാവധി പൂർത്തിയാക്കുമ്പോൾ പ്രതിമാസം നാൽപ്പതിനായിരം രൂപ മറ്റ് ആനുകൂല്യങ്ങൾ നാല് വർഷത്തിന് ശേഷം ഇരുപത്തിയഞ്ച് ശതമാനം സൈനികൾക്ക് സേനയെ തുടരാനുള്ള അവസരവും ഒരുക്കുമെന്നാണ് പ്രഖ്യാപനം സേവന കാലയളവിൽ മരണം സംഭവിച്ചാൽ നാൽപ്പത്തിയെട്ട് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകും ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ അധിക ധനസഹായവും കുടുംബത്തിന് ലഭിക്കും സേവന കാലയളവിൽ കോമൺ അസസ്മെന്റ് മെത്തഡോളജി തുടരും വ്യോമസേന നൽകുന്ന ചുമതലകളാണ് അഗ്നിവീരന്മാർ നിർവഹിക്കേണ്ടത് സ്തുത്യർഹ സേവനത്തിന് അവാർഡിനും മെഡലുകൾക്കും അർഹതയുണ്ട് അപേക്ഷാർത്ഥികൾക്ക് നിർദ്ദിഷ്ട മെഡിക്കൽ യോഗ്യത വേണമെന്നും ബ്ലൂ പ്രിന്റിൽ പറയുന്നു എന്നാൽ ഇതിനെതിരെ അക്രമികൾ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തി പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളും ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിൽ നിന്നു സൈനിക ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർക്കിടയിലേക്ക് അക്രമികളെ കയറ്റിവിട്ടാണ് കലാപശ്രമം നടന്നത് ബീഹാറിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട അക്രമം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു റെയിൽവേ സ്റ്റേഷനുകളിൽ കയറി ആക്രമണം നടത്തിയ പ്രതിഷേധക്കാർ ട്രെയിനിന് തീയിട്ടു കടകൾ തല്ലിത്തകർത്തു സ്റ്റേഷൻ കൊള്ളയടിച്ചു പദ്ധതി ഉടൻ നിർത്തലാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം യു പിയിലും ഡൽഹിയിലും ഹരിയാനയിലും സിക്കന്ദരാബാദിലും സമാനമായ രീതിയിൽ അക്രമങ്ങൾ നടന്നു കേരളത്തിലും തമിഴ്നാട്ടിലും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങി എന്നാൽ പദ്ധതിയിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ലെന്ന നിലപാടിലുറച്ചു നിന്നു കേന്ദ്ര സർക്കാർ പ്രതിഷേധം കനത്തതോടെ അഗ്നിപത് പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും മറ്റും വിവരിച്ചുകൊണ്ട് സൈനിക വൃത്തങ്ങളും നേതാക്കളും രംഗത്തെത്തിയെങ്കിലും ഇതിനൊന്നും ചെവി കൊടുക്കാൻ പ്രതിപക്ഷക്കാർ തയ്യാറായില്ല ഇതോടെ കലാപകാരികൾക്ക് പ്രവേശനം നൽകില്ലെന്നും പോലീസ് ക്ലിയറൻസ് ലഭിക്കില്ലെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെ സൈനിക നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ ഉറച്ച നിലപാടുകൾ വ്യക്തമാക്കിയത് വാർത്താ സമ്മേളനത്തിൽ റിക്രൂട്ട്മെന്റ് തീയതികൾ പ്രഖ്യാപിക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ യുവാക്കൾക്ക് ലഭിക്കുന്ന അവസരങ്ങളും സൈനിക മേധാവികൾ വിശദീകരിച്ചു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങൾ കെട്ടടങ്ങാൻ ആരംഭിച്ചത് അഗ്നിപത് റിക്രൂട്ട്മെന്റിലൂടെ അഗ്നിവീരന്മാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതോടൊപ്പം നാല് വർഷത്തെ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് അസം റൈഫിൾസിലും സൈനിക സേനയിലും പത്തു ശതമാനം സംവരണം ഏർപ്പെടുത്തി ഇതിനിടെ ഇന്ന് രാജ്യവ്യാപകമായ ബന്ധിനും അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ആഹ്വാനം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഈ ആഹ്വാനം പ്രചരിച്ചത് കലാപങ്ങളിലും അക്രമങ്ങളിലും പങ്കുണ്ടെന്ന് വ്യക്തമായ മുപ്പത്തഞ്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ ആഭ്യന്തര മന്ത്രാലയം നിരോധിക്കുകയും ചെയ്തിരുന്നു മിലിറ്ററി കോച്ചിങ് സെന്ററുകളാണ് യുവാക്കളെ അക്രമങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടതെന്ന് ആദ്യം തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു കലാപ നീക്കത്തെ ആളിക്കത്തിക്കുന്ന പ്രതികരണങ്ങളാണ് രാജ്യത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയത് ട്വീറ്റിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമൊക്കെ പദ്ധതിക്കെതിരെ നിരന്തരം പ്രതികരണങ്ങൾ നടത്തി എഴുതിയിൽ എണ്ണ പകരാൻ ശ്രമിച്ചിരുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്